സക്കുലൻ്റുകളോട് എനിക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്നെ പോലെ സ്ഥല പരിമിതി ഉള്ളവരാണ് നിങ്ങളെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെറിയ സ്ഥലത്ത് എങ്ങനെ സക്കുലൻ്റുകളെ നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാമെന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇതുപോലെ സക്കുലൻ്റുകൾ വളർത്തിയെടുക്കാം. ഒരു ചെറിയ ബോട്ടിൽ മാത്രമാണിത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചിലതരം സക്കുലൻ്റുകൾ ഇതുപോലെ നല്ല രീതിയിൽ ഇങ്ങനെ വളർന്നു വരും. അപ്പോൾ ഈ ഫ്ലവർ ടൈപ്പ് സക്കുലൻ്റുകൾ ഇത്തരം ചെറിയ ബോട്ടിലൊക്കെ നട്ടു കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വാളിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ബോട്ടിലിൻ്റെ കളറൊക്കെ പോയി, അതൊരു രണ്ട് വർഷം ആയതാണ് കേട്ടോ. ഇതിപ്പോൾ തെർമോക്കോളിൻ്റെ ചെറിയൊരു പീസാണ്. ആ ചെറിയ പീസിലേക്ക് ചകിരിപ്പൊടി ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ സക്കുലൻ്റുകൾ വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതുപോലെ വെർട്ടിക്കൽ പോട്ടുകളിൽ നമുക്ക് സക്കുലൻ്റുകൾ വളർത്തിയെടുക്കാവുന്നതാണ്. ഇതൊക്കെ വെർട്ടിക്കൽ പോട്ടുകളിൽ സക്കുലൻ്റുകൾ വളർന്നിട്ടുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് റീപോട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത്രയും മണ്ണ് മതി, അത്രയും പോട്ട് മിക്സും മതി നമുക്ക് ശരിക്കും സക്കുലൻ്റിനൊക്കെ. അതുപോലെ തന്നെ റൂബി നെക്ലേസ്, സ്ട്രിങ് ഓഫ് ബനാന, സ്ട്രിങ് ഓഫ് പേൾസ്, ഇത്തരത്തിലുള്ള സക്കുലൻ്റ് ഇനത്തിൽപ്പെട്ട പ്ലാന്റുകളൊക്കെ നമുക്ക് വെർട്ടിക്കൽ പോട്ടുകളിൽ ഇത്ര ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ കഴിയുന്നതാണ്. ഇത് നമ്മുടെ ചുമരിനെ നല്ല രീതിയിൽ അലങ്കരിക്കുന്ന ഒരു പ്ലാന്റുകളാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ഇത്തരം പ്ലാന്റുകളെ വളർത്തിയെടുക്കാം, വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാം. വളരെ കുറഞ്ഞ പോട്ട് മിക്സ് മാത്രം മതി ഇതിന്. ഇനി പെർലൈറ്റ് ഉണ്ടെങ്കിൽ അത് ഇടുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. സക്കുലൻ്റ് ഐറ്റംസിനൊക്കെ തന്നെ നമുക്ക് പെർലൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി സക്കുലൻ്റ് നമുക്കിതുപോലെ ഹാങ്ങിങ് പോട്ടുകളിൽ വളർത്തി ഹാങ് ചെയ്തിടാം, അല്ലെങ്കിൽ നമുക്കിതുപോലെ തൂണുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് സക്കുലൻ്റുകൾ വളർത്തിയെടുക്കാം. ഇപ്പോൾ ഒരു ഹാങ്ങിങ് പോട്ടിൽ തന്നെ എത്ര വലുതായിട്ട് ആ പ്ലാന്റുകൾ വളർന്നിട്ടുണ്ട് എന്നുള്ളത് കാണുക. ഇത് ഒരു ഹോള് പോലും ഇല്ലാത്തൊരു പോട്ടിലാണ്, അതേ വാഷിംഗ് മെഷീൻ്റെ ഡോറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വെള്ളം ഒഴിക്കുമ്പോഴാണ് ഈ ഒരു പ്ലാന്റിന് നമ്മൾ അധികവും ശ്രദ്ധിക്കേണ്ടത്. കാരണം വെള്ളം നന്നായിട്ട് മണ്ണ് ഉണങ്ങിയതിന് ശേഷം നനയ്ക്കുമ്പോൾ നല്ല രീതിയിൽ നനയ്ക്കുക, അതായത് വെള്ളം ഇങ്ങനെ താഴേക്ക് ഉറ്റി വീഴുന്നത് വരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മണ്ണ് വീണ്ടും എപ്പോഴാണോ നല്ല രീതിയിൽ ഉണങ്ങുന്നത് ആ സമയത്ത് മാത്രം വെള്ളം കൊടുക്കുക. ഇനി അഥവാ നിങ്ങൾ എല്ലാ ദിവസമാണ് നനയ്ക്കുന്നത് എങ്കിൽ നിങ്ങൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഓവർ വാട്ടറിംഗ് ആണ് സക്കുലൻ്റുകൾ നശിച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇത് ഒരു ചിരട്ടയ്ക്കുള്ളിൽ വളർത്തിയിരിക്കുന്നതാണ്. ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷമായിട്ടുണ്ട് ഞാനിതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇതിന് മുൻപ് ചെയ്തിരുന്നു. അപ്പോൾ ചെറിയൊരു പോട്ട് മിക്സറാണ് ഇത്രയും പ്ലാന്റുകൾ ഇത്രയും ആയിട്ടുള്ളത്. പിന്നെ നനയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം കുത്തി ഒഴിച്ച് അതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ ചെറിയ ബോട്ടിൽ എന്തെങ്കിലും എടുത്ത് അതിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുകയോ അങ്ങനെയൊക്കെ നനയ്ക്കാൻ പാടുള്ളൂ. സ്പ്രേ ചെയ്യുമ്പോൾ മണ്ണ് നന്നായി ഉണങ്ങിയതാണെങ്കിൽ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് വെള്ളം താഴേക്ക് വരുന്നത് വരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനലിലെ മറ്റ് വീഡിയോസ് കൂടി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു നല്ല കാഴ്ചയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.